ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീട്രൂട്ട് പച്ചടിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പം സാധാരണ നമ്മൾ ബീട്രൂട്ട് കൊണ്ട് അച്ചാറിടാറുണ്ട്, അതുപോലെ തന്നെ തോരൻ വെക്കാറുണ്ട്. പിന്നെ നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ തന്നെ മിക്സഡ് പിക്കിളായിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കുമല്ലോ. ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ് ബീട്രൂട്ട് പച്ചടി. എന്നാലും കോട്ടയം സ്റ്റൈലിൽ എങ്ങനെയാണ് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം എൻ്റെ വീഡിയോസ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ, അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുകയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാനിപ്പം വന്നിട്ടുള്ളത് അൻസാരിനെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ മുമ്പ് മറ്റേ ദുബായിൽ വ്ലോഗൊക്കെ ചെയ്ത സമയത്ത് അൻസാരിയെ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ അൻസാരിയുടെ ഹൗസ് വാമിങ്ങിന് ഞങ്ങൾ വന്നതാണ്. ഇപ്പം അകത്തോട്ട് പോകാൻ ഒരു രക്ഷയില്ല, കാരണം അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ആൾക്കാരും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചുമ്മാ വെളിയിൽ എടുത്തിട്ടൊരു ഇൻട്രോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വന്നതാണ്. ഇനി ഒട്ടും തന്നെ ഞാൻ സമയം കളയുന്നില്ല. എങ്ങനെയാണ് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി കട്ട് ചെയ്ത് കഴുകി എടുത്താണ്. ഇത് നമുക്കിനി അടുപ്പിലോട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഈ ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരക്കപ്പ് വെള്ളവും കൂടെ കൂടി ഒഴിച്ചൊന്ന് മൂടി വെച്ചൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് വേവണം കേട്ടോ. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് മൂടി മാറ്റിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ നേരത്തെ ഇളക്കിയില്ലായിരുന്നു, കാരണം ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്താണ്. ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒട്ടും വെന്തിട്ടില്ല, നല്ല വേവുണ്ടെന്ന് അറിയാലോ, ബീട്രൂട്ടിന് നല്ല വേവാണ്. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചുരണ്ടിയതും പിന്നെ 2 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത പച്ചമുളക് 2 എണ്ണം അത് കീറിയതും ഒരു 5-6 ഇതള് കറിവേപ്പില കഴുകിയതും ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയതും കൂടെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമില്ല സാജീരകം, അതും ഇട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. ഒത്തിരി വെള്ളമാകരുത്, നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചോണ്ട് വരാം. നമ്മുടെ തേങ്ങ ഇവിടെ നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതേ ജാറിലേക്ക് തന്നെ ആ ബീട്രൂട്ടും കൂടെ ഇട്ടൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം. നമ്മുടെ ബീട്രൂട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലപോലെ എന്ന് പറഞ്ഞെങ്കിൽ വെള്ളം പോലെ പേസ്റ്റ് രൂപത്തിലൊന്നും അരയണ്ട. ഇതിപ്പോ നല്ലതുപോലെ വെന്തത് കൊണ്ട് നല്ല ചതച്ച രൂപത്തിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ ബീട്രൂട്ട് ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കണം. നല്ല പുളി ഉള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി, പുളി കുറഞ്ഞ തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കണം. ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരും കൂടെ ചേർക്കുമ്പോൾ നല്ല ചെറിയൊരു പിങ്ക് കളറല്ലേ വരുന്നത്, കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇത്തിരി വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ കൂടിയിട്ടൊന്ന് താളിച്ചൊഴിക്കാം. താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലോ അധികം എണ്ണയൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായി, പുകയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടേക്ക് 1 തണ്ട് കറിവേപ്പില, 1 വറ്റൽമുളക് അതും കൂടെ ഇട്ടൊന്ന് താളിച്ച് നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ചോറും കൂട്ടി ഒന്ന് കഴിച്ചാലോ. അടിപൊളിയല്ലേ, കാണാനും എന്ത് രസമല്ലേ, നല്ല കളർഫുള്ളും ആണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുകയും ചെയ്യും. അപ്പൊ വീണ്ടും ഒരു പുതിയ എപ്പിസോഡുമായിട്ട് ഞാൻ അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിൽ വരാം. ബൈ.